നമ്മൾ മലയാളികൾ കോവിഡിൻ്റെ ആശങ്ക ഒഴിഞ്ഞു എന്ന് തോന്നിത്തുടങ്ങിയ ഘട്ടത്തിലാണ് ഒമിക്രോണിൻ്റെ പുതിയ ആശങ്ക വന്നുകൊണ്ടിരിക്കുന്നത്. ദക്ഷിണാഫ്രിക്കയിൽ സ്ഥിരീകരിച്ച പല യൂറോപ്യൻ രാജ്യങ്ങളിൽ ഇത് എത്തിക്കഴിഞ്ഞു. ഇസ്രയേൽ പോലുള്ള രാജ്യങ്ങളിൽ ഇത് എത്തി. ഇനി ഇന്ത്യയിലും കേരളത്തിലും നമ്മുടെ ജില്ലകളിലും നമ്മുടെ തൊട്ടടുത്തും എത്താൻ അധികം കാലതാമസങ്ങളൊന്നും വേണ്ട. ഇത് എത്തിക്കഴിഞ്ഞാൽ എന്താണ് പ്രശ്നം? ഇതിനെ ഭയക്കേണ്ടതുണ്ടോ? നമസ്കാരം സുഹൃത്തുക്കളെ, ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് കൊറോണയുടെ പുതിയ വകഭേദം സംഭവിച്ച ഒമിക്രോണിനെ കുറിച്ചാണ്. ഇതിൻ്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്, ഇത് എങ്ങനെ പകരുന്നു, ഇത് എത്രത്തോളം ശക്തിപതിയാണ്, ഇത് എങ്ങനെ നമുക്ക് തടയാം? ഇതിൻ്റെ ലക്ഷണങ്ങൾ സാധാരണ പോലുള്ള കോവിഡ് പോലെ അല്ല എന്നാണ് സൗത്ത് ആഫ്രിക്കയിൽ നിന്നുള്ള റിപ്പോർട്ട്. പ്രകാരം ശക്തമായ ക്ഷീണവും ശരീരവേദനയുമാണ് ഇതിൻ്റെ മെയിനായിട്ടുള്ള ലക്ഷണങ്ങൾ. ചെറിയ തോതിലുള്ള പനിയും ചുമയും ചെറിയ തോതിലായി കാണപ്പെടുന്നു എന്നല്ലാതെ ഈ വൈറസ് ഡയറക്റ്റായി ലെൻസിലേക്ക് വരാം എന്നുള്ളതാണ് റിപ്പോർട്ടിൽ കാണുന്നത്. സൗത്ത് ആഫ്രിക്കയിൽ നിന്നുള്ള വിദഗ്ധർ പറയുന്നത് നവംബർ 14 മുതൽ കണ്ടുവരുന്ന പുതിയ വകഭേദം സംഭവിച്ച ഒമിക്രോൺ കൂടുതലായി ചെറുപ്പക്കാരിലാണ് കാണപ്പെടുന്നത്. ഈ ചെറുപ്പക്കാർ ഒന്നും തന്നെ അധികം പേരും അവിടെ വാക്സിൻ എടുത്തിട്ടില്ല എന്നാണ് തെളിവ് പുറത്തു വരുന്നത്. ഉടൻ തന്നെ ന്യൂമോണിയയിലേക്കും പോകാനും വെന്റിലേറ്ററിൽ കടക്കാനും ചാൻസ് വളരെ കൂടുതലാണെന്ന് വിദഗ്ധർ പറയുന്നത്. മരണനിരക്ക് അധികമൊന്നും ഇല്ല എന്നും ഇതുവരെ പേടിക്കേണ്ടതായ ഒന്നും തന്നെ ഇല്ല എന്നും WHO പറയുന്നു. എന്നും ഇവർ പറയുന്നതിൽ ശക്തമായ ക്ഷീണം, ശരീരവേദന, സന്ധിവേദന, ചെറിയ ചുമ, ഡ്രൈ കഫ് ആണ് ഇതിൻ്റെ ലക്ഷണങ്ങൾ എന്ന് പറയുന്നത്. മണമില്ലായ്മ, ജലദോഷം, പനി, തൊണ്ടവേദന പൊതുവായി കണ്ടുവരുന്നില്ല എന്നും കേരളത്തിലെ സീനിയർ കൺസൾട്ടൻ്റായ ചീഫ് ഡോക്ടർ ഉമ്മർ കാരട പറയുന്നുണ്ട്. അതുപോലെ വാക്സിൻ എടുക്കാത്തവർക്ക് വളരെ ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നുവെന്നും ഇവർ പറയുന്നുണ്ട്. ആദ്യമായി ദക്ഷിണാഫ്രിക്കയിൽ വകഭേദം സംഭവിച്ച ഒമിക്രോൺ പെട്ടെന്ന് തന്നെ എല്ലാവരിലേക്കും പകരും എന്നുള്ളതാണ് WHO പറയുന്നത്. പേടിക്കാനുള്ള കാര്യം ഇത് തന്നെയാണ്. പതിയെ പതിയെ ഇത് ലോകത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിൽ എത്തിക്കഴിയും. അതിനധികം കാലതാമസങ്ങളൊന്നുമില്ല. അതുകൊണ്ട് ഭയപ്പെടേണ്ടതില്ല. ഒരു വട്ടം വൈറസ് പിടിപെട്ടവർക്ക് വീണ്ടും വരികയില്ല എന്ന് കരുതരുത്. നമ്മൾ ചെയ്യേണ്ടത് ഇത്ര മാത്രം: നമ്മുടെ ശ്രദ്ധ ആരോഗ്യത്തിൽ തന്നെ കേന്ദ്രീകരിക്കുക. ഷുഗർ, പ്രഷർ എന്നിങ്ങനെ രോഗമുള്ളവർ കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കുക. പ്രഗ്നൻസി, ക്യാൻസറിന് ഗുളിക കുടിക്കുന്നവർ, ഹാർട്ട് പേഷ്യൻ്റ്, കിഡ്നിക്ക് അസുഖമുള്ളവർ, കുട്ടികൾ, സ്റ്റിറോയിഡ് എന്നിങ്ങനെ രോഗമുള്ളവർ ഉടൻ തന്നെ വാക്സിൻ എടുക്കാൻ നിർബന്ധമാക്കുക. ഇന്ന് ഇതുമാത്രമാണ് ഈ ഒമിക്രോണിനെ ശക്തിയെ തടഞ്ഞു നിർത്താനുള്ള ഏക മാർഗം. നിങ്ങൾക്കൊരു രോഗമുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളൊരു രോഗബാധിതരാണെങ്കിൽ അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് നിർത്താതെ ശ്രമിക്കുക. ഡബിൾ മാസ്കും സാനിറ്റൈസറും ഉപയോഗം നിർബന്ധമാക്കുക. അനാവശ്യമായി കൂട്ടം കൂടി വൈറസിനെ പകർത്താതെ ശ്രമിക്കുക. ഇതുവരെ ഭയപ്പെടാനുള്ളതായി ഒന്നും തന്നെ ഇല്ല. ചെറുപ്പക്കാർ ാണ് കൂടുതലായും ബാധിച്ചിട്ടുള്ളതെന്നും ഇവർ പറയുന്നുണ്ട്. ഹെൽത്ത് പരമായ ഭക്ഷണങ്ങൾ കഴിച്ച് ആരോഗ്യം കൂട്ടുക. എപ്പോഴും ബോഡി ഫിറ്റാവാൻ വേണ്ടിയുള്ള വ്യായാമങ്ങൾ ചെയ്യുക. സംസ്ഥാനത്ത് ആശങ്കപ്പെടേണ്ടതൊന്നുമില്ല എന്നും ആരോഗ്യമന്ത്രി പറയുന്നുണ്ട്. ഈ മഹാമാരിയുടെ സൗത്ത് ആഫ്രിക്കൻ റിപ്പോർട്ട് പ്രകാരം ഇതുവരെ ഒമിക്രോൺ ബാധിച്ച് ആരും തന്നെ മരിച്ചിട്ടില്ല. ഇത് ആശങ്കപ്പെടേണ്ട എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ്. ഒമിക്രോൺ ബാധിച്ച് ഇവരെല്ലാം ഹോസ്പിറ്റലിൽ ബന്ധപ്പെട്ടിട്ടുള്ളത് വളരെ ചുരുക്കം പേര് മാത്രമാണ്. അതിൽ ഭൂരിഭാഗം പേരും വീട്ടിൽ തന്നെ ഇരുന്ന് ചികിത്സ തേടുന്നവരാണ്. അതുപോലെ തന്നെ ഓക്സിജൻ താഴ്ന്നു പോകുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ സന്തോഷ വാർത്ത. ഓക്സിജൻ താഴ്ന്നു പോവുകയാണെങ്കിൽ തന്നെയാണ് ഏറ്റവും കൂടുതലായി വെന്റിലേറ്ററുകളിലും അല്ലെങ്കിൽ ഹോസ്പിറ്റൽ ICUയിലൊക്കെ കിടക്കേണ്ടി വരുന്ന അനുഭവം ഉണ്ടാകുന്നത്. ഇത് പെട്ടെന്ന് തന്നെ എല്ലാവരിലേക്കും പകരും എന്നുള്ളതാണ് ആകെ കൂടി വരുന്ന WHO പറയുന്നതിൽ ഏറ്റവും വലിയ പേടിക്കേണ്ട ഒരു കാര്യം. ഡെൽറ്റയേക്കാൾ കൂടുതൽ ശക്തിയുള്ളതാണെന്ന് ഇതുവരെ ആരും തെളിയിച്ചിട്ടില്ല, കണ്ടെത്തിയിട്ടുമില്ല. ഹോസ്പിറ്റലൈസേഷൻ കൂടുമോ മരണം കൂടുമോ എന്നുള്ളതിനെക്കുറിച്ചും ഇതുവരെ തന്നെ ആരും തന്നെ മരിച്ചതായിട്ടും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ജനിതക മാറ്റത്തിൽ നല്ലതും ചീത്തതും ഉണ്ട്. നല്ലത് എന്ന് പറഞ്ഞാൽ സാധാരണ രീതിയിൽ പനിയും ജലദോഷവും വന്ന് രോഗം മാറുന്നത്. വാക്സിൻ എടുത്തവരിൽ വീണ്ടും രോഗം വരുന്നത് വാക്സിൻ പ്രതിരോധത്തിന് വേണ്ടി മാത്രമാണ്, അല്ലാതെ കൊറോണയുടെ മരുന്നാണെന്ന് മാത്രം കരുതരുത്. വാക്സിൻ എടുക്കുന്നതിന് ഫലപ്രാപ്തിയില്ല എന്ന് ഇതുവരെ തെളിയിച്ചിട്ടില്ല. വ്യാജ പ്രചരണത്തിന് വിശ്വസിക്കരുത്. വാക്സിൻ എടുക്കുക എന്നുള്ളത് മാത്രമാണ് നിങ്ങൾ ഈ രോഗത്തിൽ നിന്നും തടയാനുള്ള ഏറ്റവും എളുപ്പ വഴി.